കൊച്ചിയിൽ നിന്ന് അഖില കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അഖില, കൊച്ചിയിലെ ഒരുക്കങ്ങൾ നേരത്തെ വി ഡി സതീശൻ സൂചിപ്പിച്ചതുപോലെയുള്ള ഒരുക്കങ്ങൾ തന്നെയാണോ പൂർത്തിയാക്കിയിട്ടുള്ളത്? ഏകദേശം എത്ര മണിയോടുകൂടി നാളെ കൊച്ചിയിലെത്തിക്കും? വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം ബാക്കിയുള്ള ഇടങ്ങളിൽ പൊതുജനങ്ങൾക്കും മറ്റ് രാഷ്ട്രീയ പ്രവർത്തകർക്കും നേതാക്കൾക്കും ഒക്കെ കാണുവാനുള്ള അവസരം, അത് ഏത് രീതിയിലൊക്കെ ഏതൊക്കെ ഇടങ്ങളിലാണ് ഒരുക്കിയിട്ടുള്ളത്? അമീന, 50 വർഷം നീണ്ടുനിന്ന രാഷ്ട്രീയ ജീവിതത്തിൽ വലിയൊരു കാലയളവ് പി ടി തോമസ് ചെലവഴിച്ചത് എറണാകുളത്താണ്. എറണാകുളത്തെ മഹാരാജാസ് കോളേജിലും ലോ കോളേജിലുമാണ് അദ്ദേഹം രാഷ്ട്രീയം, കെ എസ് യു യൂത്ത് കോൺഗ്രസ് നേതാവായിക്കൊണ്ട് രാഷ്ട്രീയം പയറ്റി തെളിഞ്ഞാണ് അദ്ദേഹം പ്രധാനമായും രാഷ്ട്രീയ മേഖലയിലേക്ക് കടന്നു വന്നത്. അവിടെ നിന്ന് തൊടുപുഴയിലേക്കും ഇടുക്കി എം പി ആയും എല്ലാം തിളങ്ങിയ ശേഷം വീണ്ടും അദ്ദേഹത്തിന് പലവിധ കാലം ഗാർഗി കമ്മിറ്റി അടക്കമുള്ള പ്രശ്നങ്ങളിൽ വലിയ പ്രതിസന്ധി നേരിട്ടപ്പോൾ തിരിച്ച് അദ്ദേഹം എറണാകുളത്തേക്ക് എത്തി തൃക്കാക്കരയുടെ എം എൽ എ ആയി രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുകയാണ് എറണാകുളത്തുകാർ പിന്നെ ചെയ്തത്. 3ാം തവണയായി അദ്ദേഹത്തെ ഇപ്പോൾ എം എൽ എ ആയി തുടർന്നു വരികയാണ്. ഇപ്പോൾ വലിയ ഞെട്ടലുണ്ടാക്കിക്കൊണ്ട് വിയോഗമുണ്ടായിരിക്കുന്നത്. അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട നാട്ടുകാരും സുഹൃത്തുക്കളുമുള്ള ഒരു ഇടമാണ്. കോളേജ് കാലം തുടങ്ങിയുള്ള സൗഹൃദങ്ങൾ അദ്ദേഹത്തിന് എറണാകുളത്തുണ്ട്. ആ രീതിയിൽ ഏറ്റവും അനുയോജ്യമായ രീതിയിൽ തന്നെ അദ്ദേഹത്തിന് യാത്രാമൊഴി നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ ജില്ലയിലെ കോൺഗ്രസ് നേതാക്കൾ. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നേരിട്ടെത്തിയാണ് ക്രമീകരണങ്ങൾ എന്തായാലും വിലയിരുത്തുന്നത്. രാത്രിയോടെ ഉപ്പുതോടിൽ നിന്ന് മൃതദേഹം എറണാകുളത്ത് വീട്ടിലെത്തിക്കുമെന്നാണ് അറിയുന്നത്. 6 മണിക്ക് നാളെ രാവിലെ എറണാകുളത്തെ പാലാരിവട്ടത്തെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുവരും. അവിടെ നിന്ന് 7 മണിയോടെ തന്നെ എറണാകുളം ഡി സി സി ഓഫീസിലേക്ക് മൃതദേഹം എത്തിക്കും. ഇവിടെ ജില്ലാ നേതാക്കളും എല്ലാം എത്തി അന്തിമ ഉപചാരം അർപ്പിക്കും. തുടർന്നാണ് 8:30യോടെയാണ് എറണാകുളം ടൗൺ ഹാളിലേക്ക് മൃതദേഹം കൊണ്ടുവരിക. അവിടെയായിരിക്കും കൂടുതൽ പൊതുജനങ്ങളും രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രധാന നേതാക്കളെല്ലാം അവിടെ എത്തിക്കൊണ്ടായിരിക്കും അദ്ദേഹത്തിന് അന്തിമ ഉപചാരം അർപ്പിക്കുക. അവിടെ ആ സമയത്ത് അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഗാനങ്ങളൊന്നായ വയലാറിന്റെ ചന്ദ്രകളഭം കേൾപ്പിക്കണമെന്നൊരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ട്. റീത്ത് സമർപ്പിക്കരുതെന്ന് ഒരു പ്രത്യേക നിർദ്ദേശം അദ്ദേഹത്തിന്റെ അന്ത്യാഭിലാഷമായി അടുത്ത സുഹൃത്തുക്കളോട് അദ്ദേഹം പങ്കുവച്ചിരുന്നു. അത് കൃത്യമായി നടപ്പിലാക്കണമെന്നൊരു നിർദ്ദേശം തന്നെയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എല്ലാ ഘടകങ്ങളിലേക്കും എത്തിച്ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ പോകണം. ഒരു തരത്തിലും പ്രവർത്തകർ മറ്റൊന്ന് ചിന്തിക്കാനോ വേറെ രീതിയിൽ ക്രമീകരണം ഏർപ്പെടുത്താനോ സാധിക്കില്ല. കൃത്യമായി തന്നെ ഈ അദ്ദേഹത്തിന്റെ അന്ത്യാഭിലാഷത്തിൽ പറഞ്ഞ പ്രകാരമുള്ള കാര്യങ്ങൾ നടപ്പിലാക്കണമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. തുടർന്ന് 1:30യോടെയായിരിക്കും തൃക്കാക്കരയിൽ 2 ടേമായി അദ്ദേഹം 3ാം തവണയാണ് ഇപ്പോൾ എം എൽ എ ആയിക്കൊണ്ട് അദ്ദേഹം തുടർന്നു വന്നിരുന്നത്. അവിടെ അദ്ദേഹത്തിന് പ്രിയപ്പെട്ട വോട്ടർമാരുണ്ട്, വലിയ സൗഹൃദങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട വോട്ടർമാർ തൃക്കാക്കര കമ്മ്യൂണിറ്റി ഹാളിലെത്തിയായിരിക്കും അദ്ദേഹത്തിന് അന്തിമ ഉപചാരം അർപ്പിക്കുക. അവിടെ നിന്ന് 4:30, 5 മണിയോടെ എറണാകുളത്തെ രവിപുരം ശ്മശാനത്തിലേക്ക് അദ്ദേഹത്തിന്റെ മൃതദേഹം കൊണ്ടുവന്ന് മറ്റ് സംസ്കാര നടപടികളിൽ കടക്കും. മതപരമായ ഒരു ചടങ്ങുകളും തന്റെ സംസ്കാര ചടങ്ങുകൾ വേണ്ട എന്ന് അദ്ദേഹം നിഷ്കർഷിച്ചിരുന്നു. അത് പ്രകാരമുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. അവിടെ സംസ്കാരം നടന്ന ഇലക്ട്രിക്കൽ ക്രമറ്റോറിയത്തിലായിരിക്കും സംസ്കാര നടപടികൾ നടക്കുക. അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ ചിതാഭസ്മം അമ്മയുടെ അടുത്ത് തന്നെ ഉപ്പുതോടിലെ പള്ളിയിലാണ് അദ്ദേഹത്തിന്റെ അമ്മയുടെ കല്ലറയുള്ളത്. അവിടെ സൂക്ഷിക്കണമെന്നൊരു ആഗ്രഹമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അത് കുടുംബങ്ങളുമായി സംസാരിച്ച് ഏത് രീതിയിലാണ് ഉറപ്പാക്കണമെന്ന് അദ്ദേഹം അടുത്ത സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു. അത് പ്രകാരം വീട്ടുകാരുമായി സംസാരിച്ചുകൊണ്ടായിരിക്കും അക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുക. എന്തായാലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് ഇക്കാര്യങ്ങളെല്ലാം മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. എങ്കിലും കുടുംബങ്ങളുമായി സംസാരിച്ച് അദ്ദേഹം കൂടുതലായി എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ, മറ്റ് വ്യക്തിപരമായിട്ടുള്ള എന്തെങ്കിലും അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങൾ ഇതിന്റെ ഭാഗമായുണ്ടോ എന്ന കാര്യത്തിലൊക്കെ ഒരു അവസാനവട്ട ചർച്ച നടന്ന ശേഷമായിരിക്കും നാളത്തെ ഒരു ക്രമീകരണങ്ങൾ എന്തായാലും ഉറപ്പാക്കുക. എന്തായാലും വീട്ടുകാരുമായി പ്രധാന നേതാക്കളെല്ലാം സംസാരിക്കുന്നുണ്ട്. രാത്രി വൈകിയാണെങ്കിലും എറണാകുളത്തേക്ക് എത്തിക്കുന്ന മൃതദേഹത്തിന് വേണ്ട രീതിയിലുള്ള ഒരു ക്രമീകരണം ഏർപ്പെടുത്തിക്കൊണ്ട് വളരെ സുഗമമായ രീതിയിൽ തന്നെ പരമാവധി പേർക്ക് എത്തി അന്തിമ ഉപചാരം അർപ്പിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ആയി ഉറപ്പാക്കുകയാണ് എന്തായാലും ജില്ലാ നേതാക്കൾ. ടൗൺ ഹാളിലും തൃക്കാക്കര കമ്മ്യൂണിറ്റി ഹാളിലും ഉൾപ്പെടെ എല്ലാ നേതാക്കളും എത്തി ക്രമീകരണങ്ങൾ ഉറപ്പാക്കിക്കൊണ്ട് സുഗമമായ രീതിയിൽ തന്നെ പരമാവധി പേർക്ക് അവിടെ എത്തി വീട്ടിൽ അവസാനമായി ഒന്ന് കാണാനുള്ള ഒരു സൗകര്യങ്ങൾ ഉറപ്പാക്കുകയാണ് എന്തായാലും നേതാക്കൾ. വലിയൊരു ഞെട്ടലിൽ തന്നെയാണ് 10:45 മരണം സംഭവിച്ചെങ്കിലും അത് സത്യമാണോ എന്ന് ഉൾക്കൊള്ളാനാവാത്ത വിധത്തിലുള്ള ഒരു പകപ്പിലായിരുന്നു എല്ലാ നേതാക്കളെയും നമ്മൾ ആ നിമിഷം മുതൽ കണ്ടത്. ഇപ്പോൾ എന്തായാലും അദ്ദേഹത്തിന് ഏറ്റവും അനുയോജ്യമായ രീതിയിൽ തന്നെ ഒരു യാത്രാമൊഴി നൽകണമെന്ന്, അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരമുള്ള ഒരു യാത്രാമൊഴി നൽകണമെന്ന ഒരു വലിയൊരു അഭിലാഷമാണ് ഇപ്പോൾ എല്ലാ നേതാക്കളും പങ്കുവെക്കുന്നത്. ഇത്രയും 10 ആണ്ടുകൾ നീണ്ടു നിന്നൊരു രാഷ്ട്രീയ ജീവിതത്തിൽ എന്നും വ്യത്യസ്തമായിട്ടുള്ള നിലപാടിൽ കൊണ്ട് എല്ലാവരെയും അതിശയിപ്പിച്ച ആ വ്യക്തിത്വം ഇപ്പോൾ കടന്നു പോകുമ്പോഴും സമാനങ്ങളില്ലാത്ത രീതിയിൽ തന്നെയാണ് കടന്നു പോകുന്നത്. അദ്ദേഹത്തിന് പറയുന്ന പ്രകാരം തന്നെ റീത്തുകൾ പാടില്ല, തനിക്ക് പാട്ടുകൾ കേൾക്കണം. അതിൽ വളരെ 50 വർഷം വലിയൊരു തീച്ചുളയായിരുന്നുകൊണ്ടാണ് അദ്ദേഹം തന്റെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയത്. കോൺഗ്രസിനകത്തും
പുറത്തും ഭിന്ന അഭിപ്രായങ്ങളുണ്ടെങ്കിലും തന്റെ നിലപാടിൽ ഒരു തരത്തിലും അദ്ദേഹം വെള്ളം ചേർത്തിട്ടില്ല. മറ്റു നേതാക്കൾ സമകാലികർ വലിയ പദവികളിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണെങ്കിലും അദ്ദേഹം നിലപാടിൽ വെള്ളം ചേർക്കാതെ ശക്തമായി തന്നെ മുന്നോട്ട് പോയി. ആ ഒരു നിലപാട് തന്നെയാണ് പി ടി എന്ന രണ്ടക്ഷരം എറണാകുളത്തുകാർക്ക്. അതുകൊണ്ട് തന്നെ ആ ആദർശ ധീരനുള്ള ഒരു ഏറ്റവും അനുയോജ്യമായ രീതിയിലുള്ള ഒരു അന്ത്യയാത്ര നൽകാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് എറണാകുളം ജില്ലാ നേതൃത്വം. എന്തായാലും അമീന.